കാരണം കുട്ടി മരിച്ചുവെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി മോഹനം വൈദ്യർ. ചികിത്സയിലൂടെ കുട്ടി മരിച്ചുവെന്നതിൽ തന്നെ വേട്ടയാടുകയാണെന്നും കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലും പരാതിയില്ലെന്നും ഡോക്ടർമാരുടെ ഒരു സംഘമാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും മോഹനം വൈദ്യർ റിപ്പോർട്ടറോട് പറഞ്ഞു. സകലമാന പേരും ഉപേക്ഷിച്ച് ഒരു ഗതിയുമില്ലാതെ ഇനി നിനക്ക് മരണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിന്റെ കാല് മുറിക്കൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിന്റെ കൈ മുറിക്കൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കൊളോസ്റ്റമി എന്നാൽ ബാഗെടുത്ത് വെളിവെക്കുന്നത് മാത്രമേ ഉള്ളൂ വഴിയെന്ന് പറഞ്ഞ് വരുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ കീമോ അവസാനത്തൊരു ആശ്രയം എന്ന നിലയ്ക്കാണ് ഇവരെല്ലാം ഞങ്ങൾ അടുത്ത് വരുന്നത്. പാരമ്പര്യ നാട്ടുവൈദ്യനായ മോഹനം വൈദ്യർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. തന്റെ ചികിത്സയിലൂടെ കുട്ടി മരിച്ചുവെന്നതിന്റെ സത്യാവസ്ഥ വൈദ്യർ വെളിപ്പെടുത്തി. ഒന്നര വയസ്സുള്ള കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതാ അമൃത എന്ന് പറഞ്ഞത്, ഇനി ഞാൻ കുട്ടി ഒരു കൊല്ലമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞു വിട്ടിയും. അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ആ കുട്ടി രണ്ട് ദിവസം മരുന്ന് നിർത്തിയ പിന്നെ ശാപ്പാടിലും കഴിക്കുക, കുട്ടി തളർന്നു വീണു. തളർന്നു വീണത്തെ ആഹാരം മരുന്ന് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടി മയങ്ങിപ്പോത്തേ ഉള്ളൂ. അങ്ങൊരവസ്ഥയിൽ എൻ്റെ കൊണ്ടുവരുവാണ്. ഞാൻ ആദ്യം അവരോട് പറഞ്ഞു ഇത് ഞാനൊന്നും പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു വൈദ്യരൊന്ന് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു മരുന്നുകളാണ് ഈ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന തനി പച്ചില കൊണ്ടുള്ള, ഞാൻ നാട്ടുവൈദ്യമാണ് ഇതിൻ്റെ ബേസ്. അത് നോക്കി പിന്നെ അതിന് അവർക്ക് എൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മാർഗനിർദ്ദേശം നൽകുകയാണ്. ഇന്ന ഇന്ന പോലെ പോയാൽ ഇന്ന 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 ആഹാരം കഴിച്ചാൽ ഇന്ന ഇന്ന ശരിയാവും എന്ന് കൊടുക്കും. അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ ചികിത്സിക്കും. മരുന്ന് കൊടുക്കുന്നതും കുറിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. തന്നെ ഒതുക്കുക എന്നത് ഒരു കൂട്ടം ഡോക്ടർമാരുടെ ലക്ഷ്യമാണെന്ന് വിശ്വസിക്കുന്നു. അവിടെ വന്ന് ഒരുപാട് പേര് രക്ഷപ്പെടുന്നുണ്ട്. ആ രക്ഷപ്പെടുന്നത് ആയിരിക്കാം എൻ്റെ പുറയിലുള്ള, കാരണം ഇത്രയും വലിയ ശാസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് കളയുമ്പോൾ ഇവിടെ വന്ന് ഒരു ഒരു വൈദ്യൻ്റെ അടുത്ത് വന്നിട്ട്, അതും ഒരു നാട്ടുവൈദ്യൻ്റെ അടുത്ത് വന്നിട്ട് രക്ഷപ്പെടുന്നത് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നായിരിക്കാം. അതായിരിക്കും എൻ്റെ മുന്നിലുള്ള യഥാർത്ഥ സത്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ എം എ പിന്നെ നമ്മുടെ ആയുർവേദക്കാർ പിന്നെ സിദ്ധ പിന്നെ സ്വതന്ത്ര ചിന്തകൻ ക്യാപ്സൂൾ ഇൻഫോ ക്ലിനിക്ക് യുക്തിവാദി സംഘടന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇങ്ങനെയുള്ള 13 ബമ്പൻ സ്രാവുകളാണ് ഈ ഒരു വൈദ്യരെ ഒതുക്കാനായിട്ട് അവർ ഇടപെടുത്തി. അതിലെ ആൾക്കാരെ കുറേ പേര് ഇടപെടുത്തി വെച്ചിട്ടതിനകത്ത് കൂട്ടത്തിൽ ഈ മെഡിസിന് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരെയാണ് മൈതാനത്തിറക്കി ഇതിനു വേണ്ടി തൊഴിൽ കൊടുത്തിരിക്കുകയാണ്. താൻ വൈദ്യശാസ്ത്രത്തിനെതിരല്ലെന്നും പാരമ്പര്യ വൈദ്യത്തെ ഡോക്ടർമാർ എതിർക്കുന്നുവെന്നും വൈദ്യർ പറഞ്ഞു. ഞാൻ ഒരു വൈദ്യശാസ്ത്രത്തിനെതിരല്ല, എല്ലാ വൈദ്യശാസ്ത്രത്തിനും അതിൻ്റേതായ നന്മകളുണ്ട്. ഒരു വൈദ്യശാസ്ത്രം തെറ്റാനുമില്ല. എൻ്റെ നാളെ കാലൊടിഞ്ഞാൽ ഞാനും അവിടെ പോയുള്ളൂ, ഒരു നല്ല ഡോക്ടറെ കാണും. നിങ്ങൾക്കറിയാമോ എൻ്റെ ഞാൻ പോകുന്ന ആശുപത്രി അലോപ്പി ഡോക്ടറുണ്ട്, ആയുർവേദ ഡോക്ടറുണ്ട്, അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയിരിക്കുമോ? അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല. ചിലർക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, എന്തെങ്കിലും അലോപ്പതി ഡോക്ടർ എൻ്റെ മരുന്ന് എഴുതി കൊടുക്കും. അതാണ്, അല്ലാതെ ഒരു അലോപ്പതിക്കോ ആയുർവേദത്തിനോ ഒന്നും ഞാൻ ഇതിലല്ല. നമ്മൾ ഇതിനകത്തുണ്ടാകുന്ന യഥാർത്ഥ സത്യങ്ങൾ പൊതുജനങ്ങൾ ധരിപ്പിച്ചു കൊടുക്കും. കാരണം ഞാൻ മെഡിക്കൽ സയൻസിനെ വിശ്വസിക്കരുതെന്ന് പറയാറില്ല, ശാസ്ത്രത്തെ എതിർക്കരുതെന്ന് പറയാറില്ല, അതിനകത്ത് കള്ളത്തരത്തെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആരോപണം ഉയരുമ്പോഴും എം പിമാർ മന്ത്രിമാർ എം എൽ എമാർ തുടങ്ങി 1000-ൽ പരം ശുപാർശ കത്തുകളാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ ഈ ശുപാർശ ഇല്ലാത്ത ഒറ്റൊരാളെ ആരെങ്കിലും ശുപാർശ വേണം. കാരണം ഈ സമൂഹത്തിൽ എന്നെ ഇങ്ങനിട്ട് പെരുമാറുന്നത് കൊണ്ട് ഞാനോട് പറയാം, നിങ്ങൾ ആരുടെയെങ്കിലും ശുപാർശ കൊണ്ടുപോകുക, അതിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയെങ്കിലും. കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും എനിക്ക് ലെറ്റർ തന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവിടെ എല്ലാവരും എനിക്ക് ശുപാർശ കത്ത് തന്നിട്ട് ഏതെങ്കിലും ഒരാളെ ശുപാർശ കത്ത് ഇല്ലാതെ ഞാൻ നോക്കാറില്ല. 79 എം എൽ എമാരുടെ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്, 12 എം പിമാരുടെ ലെറ്ററുണ്ട്, 9 മന്ത്രിമാരുണ്ട്. പ്രതിപക്ഷ രമേശ് ചെന്നിത്തല സാറിൻ്റെ വരെ ലെറ്റർ തന്നെ അതിരിക്കുന്നു. പക്ഷേ എന്നിട്ടും എന്തേ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ സത്യം കൈപ്പുള്ളതാണ്. അത് പെട്ടെന്ന് കയറി കച്ചവടക്കാരൻ ഏക്കൂല. വൈദ്യം ഒരിക്കലും കച്ചവടം അവരെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന പലരും തൻ്റെ അടുക്കൽ ചികിത്സ തേടിയെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ്
എം ഡി ആൻഡേഴ്സൺ ക്യാൻസർ സെൻ്റർ, അവിടുത്തെ പ്ലാനിംഗ് ഡയറക്ടർ, അയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോൾ ചേർത്തലയിലാണ് വന്നത്, എം ഡി ആൻഡേഴ്സൺ ക്യാൻസർ സെൻ്റർ. അത് നെറ്റ് കിടപ്പുണ്ട്, അടിച്ചു നോക്കിയാൽ മതി. മോഹനൻ വൈദ്യർ വിത്ത് അജിത് നായർ അടിച്ചു കൊടുത്താൽ അയാൾ പറയുന്ന കേൾക്കാം നിങ്ങൾക്ക്. അതുപോലെ റോസർ പാർക്ക് ഓഫ് അമേരിക്ക, അവിടുത്തെ പ്രദീപ് ചളിയിൽ കൊടുങ്ങല്ലുകാരനാണ്, ആ പുള്ളി ആണ് എന്നെ ക്യാൻസർ പഠിപ്പിക്കുക. അതിന് മൊത്തം ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുന്ന ഇന്റർവ്യൂ ഇഷ്ടം പോലെ നെറ്റ് കിടപ്പുണ്ട്. ആരോപണം ഉന്നയിക്കുന്നവർ തന്റെ അടുക്കൽ വന്ന രോഗം മാറിയവരെ നേരിൽ കണ്ടാൽ കാര്യങ്ങൾക്ക് വ്യക്തത വരുമെന്നും മോഹനൻ വൈദ്യർ കൂട്ടിച്ചേർക്കുന്നു. ആർക്കും വേണം വരാം, ഞാൻ ഫോൺ നമ്പർ ഉൾപ്പെടെ തരാം. ആയിരക്കണക്കിന് ആൾക്കാർ മാറിയവരുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പ്രോഗ്രാം, ഈ പറഞ്ഞ 11 പേരും ഓരോരുത്തരെ പറഞ്ഞു വിടുകയാണ്. ഈ മാറിയത് ഞാൻ നെറ്റ് ഇട്ടേക്കുന്ന ആൾക്കാരുടെ അവരെന്ത് ചെയ്യുന്നറിയുമോ, ഫോൺ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഈ അവരുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആരാന്ന് വേണ്ടി കിട്ടും. അങ്ങനൊരു പ്രോഗ്രാമുണ്ട്. അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഇവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് തിരക്കുന്നു. ഈ ഇടയ്ക്ക് എന്നോട് ചേച്ചി പറഞ്ഞു, വൈദ്യം ഞാൻ അടുത്ത് വന്നപ്പം ഞാൻ തെറിയും വിളിച്ചാൽ വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ലിവർ സിറോസിസ് പോയ ഇവിടെ ചാലക്കുടിക്കാരി ഒരു ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയണു, ദിവസം ഒരു 50 പേരെ വെച്ച് ഇവിടെ കൊണ്ടുതരാം മാറിയ ആൾക്കാരെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അഡ്രസ്സ് തരാം 1000 പേരുടെ, അവർ വീടുകളിൽ പോയി തിരക്ക്. നാട്ടുവൈദ്യത്തെ അംഗീകരിക്കാത്തത് വൈദ്യശാസ്ത്രത്തിനെ കച്ചവടവൽക്കരിക്കുന്നവരാണെന്നും മോഹനൻ വൈദ്യർ പറഞ്ഞു. അതിൻ്റെ പേരും അവർ പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ ഒരു കൊച്ചിൻ്റെ എൻ്റെ പേര് പറഞ്ഞല്ലോ, സൂക്കറിൻ്റെ പേര്, അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ നോട്ടമാണുള്ളത്. അത് എനിക്കറിയത്തൂലില്ല എന്തോ ആ പേര്, അത് അവരുടെ ഭാഷയും അവരുടെ ശാസ്ത്രമൊക്കെയാണ്. നമുക്കതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിന് വേറെ റൂട്ടിലാണ് കാണുന്നത്. ഞങ്ങളുടെ ഞാൻ എൻ്റെ അവിടെ വരുന്ന ആരുടെയും പേപ്പർ നോക്കാറില്ലല്ലോ, ആരുടെയും സർട്ടിഫിക്കറ്റ് നോക്കാറില്ലല്ലോ. കാരണം ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതെന്ന് എല്ലാവരും പറഞ്ഞാണ്. എപ്പോഴും എല്ലായിടത്തും എവിടെ ഞാനൊരു ചാനലിൽ പോയാലും അപ്പോഴേ പറയും ഞാൻ 10-ാം ക്ലാസ്സാണ്. അത് ഇവിടെയും പറഞ്ഞില്ലേ? അപ്പോൾ ആ എനിക്കിതൊക്കെ വായിക്കാനോ നോക്കാനോ അറിയാവും. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ നാട്ടുവൈദ്യത്തിന് അതിൻ്റേതായ ശൈലിയുണ്ട്. അത് പരമ്പരാഗതമായി കിട്ടിയതാണ്. അതിൻ്റെ ശാസ്ത്രം എന്നോടൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഇല്ല, നാട്ടുവൈദ്യത്തിന് ആരും പറഞ്ഞ് അംഗീകരിക്കുന്നില്ലെന്ന്. നാട്ടുവൈദ്യം അംഗീകരിക്കാത്തത് ഇതിനകത്തുനിന്ന് കച്ചവടത്തിൻ്റെ ഭാഷയുള്ളവരാണ് അംഗീകരിക്കാത്തത്. തൻ്റെ ചികിത്സാ ശൈലി 16 വേഗങ്ങളെ അധികരിച്ചാണ്. 16 വേഗങ്ങളെ കൊണ്ടാണ് ശരീരം ശുദ്ധി ചെയ്യുന്നത്. 16 വേഗങ്ങൾ എന്ന് പറഞ്ഞാൽ മലം മൂത്രം, ആർത്തവം ശുക്ലം, വയറിളക്കം ഛർദ്ദിൽ, കഫം ചുമ എക്കിട്ടം അധോവായു, മൂക്കള തുമ്മൽ, വിയർപ്പ്, ചൊറിച്ചിൽ, കണ്ണുനീര്, ചെവിക്കായം, വിയർപ്പ്, ഉച്ഛ്വാസം, ഇങ്ങനെയുള്ള 16 വേഗങ്ങളെ കൊണ്ടാണ് ശരീരം നിരന്തരം ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശുദ്ധിയിൽ ഏതെങ്കിലും ഒന്ന് പിഴച്ചു പോയാൽ അത് തടസ്സം സൃഷ്ടിക്കും, അതിന് രോഗമെന്ന് പറയും. ഇതാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാട്. അപ്പം മലം ശരിക്കു പോയില്ലേ, അവനെ മലം ക്ലിയറാക്കി കൊടുക്കുക. മൂത്രം ശരിക്കു പോയില്ലേ, മൂത്രം ശരിയാക്കുക. അല്ലാതൊരു രോഗത്തിന് സപ്പറേറ്റ് രോഗത്തിന് മരുന്നില്ല. ഞാൻ ക്ലാസ്സിൽ വ്യക്തമായി പറയുന്നുണ്ട്, 100 പേര് വന്നാൽ 50 പേരെങ്കിലും രക്ഷപ്പെട്ടാൽ ഞാൻ വിജയിച്ചു. കാരണം എല്ലാവരും തഴഞ്ഞെടുത്ത് നിന്നാണ് വരുന്നത്, വ്യക്തമായി ഞാനത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ജീവൻ ആർക്കും രക്ഷിക്കാൻ പറ്റില്ലെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളാണ് മോഹനൻ വൈദ്യർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രി ശുപാർശ നൽകിയിരിക്കുന്നത്. എന്നാൽ അപ്പോഴും തന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തന്നെയാണ് മോഹനൻ വൈദ്യർ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ കൊച്ചി.